അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു റബ്ബർ തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു സംഭവം കിട്ടുമെന്ന് അറിയാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് വന്ന ഒരു സംഭവം ഞാൻ ഇതിലെ കുറേ നേരമായിട്ട് നോക്കുവാണ്, ഇതുവരെ കണ്ടില്ല, പക്ഷെ കിട്ടാതിരിക്കില്ല. ഇതിലൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് നടന്നിട്ടുള്ള വഴികളൊക്കെ ആട്ടോ. ഇത് എൻ്റെ ചുറ്റും വലിയ റബ്ബർ തോട്ടം ഇത്. അപ്പോൾ നമ്മൾ തേടി വന്ന ഐറ്റം എന്തേ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സംബന്ധം മനസ്സിലായി, മരക്കൂണാണിത്. അപ്പോൾ ഇതാണ് ഇത്രയും നേരമായിട്ട് നമ്മൾ നോക്കി നടന്ന ഒരു. ഇനി നമുക്കൊന്ന് പതുക്കെ ഇത് പൊട്ടിപ്പോകാത്ത വിധന്ന് അടർത്തി എടുക്കാം. ഇതിന് സ്വല്പം ഹാർഡാണ്, നമ്മൾ കഴിക്കണ ഒരു കൂണ് പോലെയല്ല, നല്ല കട്ടിയുണ്ട് ഇതിന്. കണ്ടില്ലേ, ശരിക്കും ഞാൻ ഉദ്ദേശിച്ച് വന്നത് ഇത്രയും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഷേപ്പിൽ കിട്ടുമെന്ന് ഓർത്തില്ലോട്ടോ. സാധാരണ ഈ റബ്ബർ തടിയൊക്കെ വീണ് ജീർണിച്ച് കഴിഞ്ഞ് കിടക്കുമ്പം പതിലിങ്ങനെ ഉണ്ടായി വരാറുണ്ട്. അപ്പോൾ ഇത്രയൊരു പെർഫെക്ഷൻ അവിടെ ഉള്ളൊരു സംഭവം കാണുമെന്ന് ഞാൻ ഓർത്തില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ കൂണൊക്കെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം, കാരണം ഇതിലേക്ക് ഫംഗസൊക്കെ പിന്നീട് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് വെച്ചിട്ടൊരു അടിപൊളിയായിട്ടുള്ളൊരു ക്രിയേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പരീക്ഷണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മഴയൊക്കെ ഒന്ന് ഞാൻ കുറച്ച് നേരം ഇത് പെട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മഷ്റൂം ഹൗസ് ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂണൊക്കെ പറിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അതിനാദ്യം വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ മഷ്റൂം ഹൗസിൻ്റെ ഡോറും വിൻഡോസൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ സ്കെച്ച് ചെയ്ത ഏരിയ ഒന്ന് ഒരു നൈഫ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി നമുക്കൊരു ഐസ്ക്രീം ബോൾ, ഇതുപോലത്തെ ഒരു ഐസ്ക്രീം ബോൾ എടുത്തിട്ട് നമ്മുടെ കുപ്പിയുടെ മുകളിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കുപ്പിയുടെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ബോളൊന്ന് അതിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഗ്ലൂ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു റൗണ്ട് ടേപ്പ് കൂടി ഒന്ന് ചുറ്റിയെടുക്കാം. ഇനി കുറച്ച് ന്യൂസ് പേപ്പർ നമുക്ക് കട്ടിക്ക് റോൾ ചെയ്തെടുത്തിട്ട് ആ കുപ്പിയുടെ അകത്തേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം. ഇത് എളുപ്പത്തിൽ പുറത്തേക്ക് എടുക്കാൻ പാകത്തിന്, കുറച്ച് ലൂസായിട്ട് ഈസി ആയിട്ട് എടുക്കാൻ പാകത്തിന് വേണം ഇത് അകത്തേക്ക് വയ്ക്കാനായിട്ട്. ഇനി കുറച്ച് വാൾപുട്ടി എടുത്തിട്ട് ഒരു മീഡിയം കട്ടിക്ക് വെള്ളമായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ബോട്ടിലേക്ക് ഒരു നൈഫ് ഉപയോഗിച്ചൊന്ന് ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ന്യൂസ് പേപ്പർ നമ്മുടെ കുപ്പിയുടെ അകത്ത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പുട്ടി വർക്ക് ചെയ്യുമ്പോൾ ബോട്ടിലുള്ള ആ കട്ട് ചെയ്ത ഏരിയയ്ക്ക് ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നീട് നമ്മൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് ഈ പുട്ടി വർക്ക് കഴിഞ്ഞിട്ട് ആ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനുള്ളതാണ് അതെന്ന്. അപ്പോൾ ഞാൻ ഈ ടെക്സ്ചർ ചെയ്യാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പുട്ടി സ്മൂത്താക്കി എടുത്ത് വെക്കണേക്കാളും ഒരു ലുക്ക് ആയിരിക്കട്ടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമുക്കൊരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂണിൻ്റെ തണ്ടൊക്കെ ഇല്ലേ, അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടും. ഇനി നമ്മൾ കുപ്പിയെ ചെയ്തേക്കണേ ആ ഒരു പുട്ടിയൊക്കെ നല്ലപോലെ ഒന്ന് ഉണങ്ങിയ ശേഷം നമുക്ക് ഈ ഐസ്ക്രീം ബോൾ കൂടി കുറച്ച് പുട്ടി അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഐസ്ക്രീം ബോളി പുട്ടി കൊണ്ട് ചെയ്യുമ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒരു കൂണിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്ന പോലെ ചെയ്താൽ മതി. അതിനുശേഷം ഒരു ദിവസം മൊത്തമായിട്ട് ഈ പുട്ടിയൊക്കെ നല്ല സെറ്റാവാനായിട്ട് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ പേപ്പർ മെല്ലെ അതിൻ്റെ അകത്തു നിന്ന് എടുത്തു മാറ്റണം. ഇനി ചെറിയൊരു പ്ലൈവുഡ് പീസിലേക്ക് നമുക്ക് ഈ ബോട്ടിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളറിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് കളർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റാക്കി എടുത്ത് ആ ഒരു കളറാണ് ആദ്യം ചെയ്യുന്നത്.
അപ്പോൾ ആദ്യം ഒരു ബേസ് കോട്ട് പോലെ സിംഗിൾ കളർ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഡാർക്ക് കളർ വരേണ്ട ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഡയറക്റ്റ് ബ്രൗൺ കളർ തന്നെ എടുത്ത് ചെയ്താൽ മതി. അതിനുശേഷം ആ ഒരു ബോട്ടിൽ മൊത്തം ഒന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു പ്ലൈവുഡ് കൂടി ഒന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് ബ്ലാക്ക് കളർ കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തൊന്ന് അടിപൊളിയാക്കി ഇടുക. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മഷ്റൂമൊക്കെ ഞാൻ ഇവിടെ ട്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു രണ്ട് ദിവസം മൊത്തം നമ്മളിത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി എടുത്തിട്ട് ഓൾറെഡി ഇത് എടുക്കുമ്പോൾ തന്നെ ഡ്രൈ ആയിരുന്നു കേട്ടോ, പക്ഷേ വീണ്ടും ഇതിലേക്ക് പൂപ്പലൊക്കെ വരാതിരിക്കാനായിട്ട് ഒരു ഇത് നല്ലപോലെ ഉണങ്ങിയ ശേഷം രണ്ട് കോട്ട് വാർണിഷോടെ അപ്ലൈ ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ കാലമൊക്കെ കേടാവാതെ ഇരുന്നോളും. ഇനി ആ പ്ലൈവുഡിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിന് രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ടൈപ്പ് മഷ്റൂം കൂടി കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതുകൂടി നമ്മുടെ കുപ്പിയിലേക്ക് ഗ്യാപ്പ് വരുന്ന വിധം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീക്ക് എടുത്തിട്ട് നമ്മുടെ ഒരു ബോട്ടിലൂടി ഒരു ക്ലിയർ കോട്ട് അടിച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം.